നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സാണ്. ഇത് നല്ലൊരു സ്നാക്കാണ്. ഒപ്പം ഡിന്നർ, ലഞ്ച് എന്നിവയ്ക്ക് ഫ്രൈഡൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് ഉപയോഗിക്കാം. ചിക്കൻ നഗറ്റ്സിന് വേണ്ടി ഒരു 8 പീസ് ബ്രെഡും കൂടെ വേണം. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് അരച്ചെടുക്കാം. ഇത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. ഇതിനൊന്ന് സ്റ്റീം ചെയ്തിട്ട് അരയ്ക്കാം, അല്ലാതെയും അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളിയുടെ പീസസ് തൊലി കളഞ്ഞിട്ട് കൊടുക്കുക. ഒരു ഇഞ്ചി കഷ്ണവും 1 സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടി പകുതി മാറ്റി വെച്ചിട്ട് പകുതിയിലേക്ക് അരച്ചെടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തിയുടെ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ലൂസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയിൽ കുറച്ച് അരിപ്പൊടിയോ വീറ്റ് ഫ്ലോറോ ഇട്ട് ബാറ്റർ അതിൽ വെച്ച് പരത്തിയെടുക്കാം. ഇത്തിരി കട്ടിക്ക് വേണം പരത്താനായിട്ട്. സൈഡൊക്കെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കാം. ഇത് ക്രോസ് ആയിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ പീസസ് ആക്കി എടുക്കാം. ഇപ്പോൾ സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ കുറച്ച് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ പീസസും എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കാം. Thank you.
ബ്രെഡിൻ്റെ ബോഡിയിൽ ഓരോ പീസസും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസസും ഇട്ട് പൊരിച്ചെടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ മുരിഞ്ഞു വരണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് മുരിച്ചെടുക്കാനായിട്ട്. മറിച്ചിട്ട് കൊടുക്കണമല്ലോ അതും. ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങിയെടുക്കാം. ഇതുപോലെ എല്ലാ പീസസും ഓയിലിട്ട് പൊരിച്ചെടുക്കുക. ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കും.